ഇവിടെ ഇസഹാക്ക് ഒരു യാഗപീഠം പണിയുകയാണ്. 26 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ പ്രിയമുള്ളവരെ, ഇസഹാക്കിന്റെ ഈ യാഗപീഠം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. 2 വർഷക്കാലം ദൈവം എനിക്കും നിങ്ങൾക്കും അവസരം നൽകി ഇതുപോലെ യാഗപീഠങ്ങളെ പണിയുവാൻ. എവിടെ എവിടെ? നമ്മളുടെ ഭവനങ്ങളെ യാഗപീഠമാക്കുവാൻ കഴിഞ്ഞ 2 വർഷക്കാലം നമുക്ക് സാധിച്ചോ? നമുക്ക് 2 വർഷം ദൈവം അവസരം നൽകി. ആദ്യമൊക്കെ ദേവാലയത്തിൽ വരാതിരുന്നപ്പോൾ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു. കൂട്ടായ്മയ്ക്ക് വരാതിരുന്നപ്പോൾ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു. യോഗങ്ങൾക്ക് വരാതിരുന്നപ്പോൾ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു. പിന്നെ നമ്മൾ എന്ത് വിചാരിച്ചു? അതൊരു സുഖമാക്കി മാറ്റി. ആദ്യ ദിവസങ്ങളിലെല്ലാം നമ്മൾ പരാതി പറഞ്ഞു, തിരുമേനിയെ വിളിച്ചു, അച്ഛനെ വിളിച്ചു, അച്ഛാ ഞങ്ങൾക്ക് ആലയത്തിൽ വരുന്നതാണ് ഇഷ്ടം. അച്ഛൻ പറഞ്ഞ് ഇന്നിടത്തൊരു ലൈവ് ഉണ്ട് കണ്ടോളാൻ. ആദ്യം അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക മാത്രം കണ്ടു. പിന്നെ ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ എന്തൊരു ആരാധന, എന്തൊരു പ്രാർത്ഥന, എന്തൊരു ഭക്തി. അത് കഴിഞ്ഞൊരു 2-3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ ഒരു ആരാധനയായി, വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ട് മറ്റൊരു ആരാധനയായി, കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് വേണ്ടി വേറൊരു ആരാധനയായി. ഞാൻ കിടക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം, പൊട്ടക്കിണറ്റിൽ യോസഫിനോടുകൂടി ഇറങ്ങിയ ദൈവം എന്നൊക്കെ പറയുന്നത് പോലെ, പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങുന്ന നമുക്ക് വേണ്ടിയും കറിവെക്കുന്ന നമുക്ക് വേണ്ടിയും ഇറങ്ങി വരുന്ന ദൈവത്തെ ആരാധനയ്ക്കായി നമ്മൾ വിളിച്ചു വരുത്താൻ തുടങ്ങി. ഇപ്പോഴും നമ്മൾ ആ പുതപ്പിനുള്ളിൽ പലപ്പോഴും കിടന്നിട്ട് ഇന്ന് പോകുന്നില്ല, പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് സുഖത്തിൽ വീണ്ടും വീണ്ടും കിടക്കുകയാണ്. പക്ഷേ നഷ്ടപ്പെടുത്തിയ 2 വർഷത്തിലെ ആഘോഷങ്ങൾ എന്തെങ്കിലും നമ്മൾ തിരിച്ചു പിടിക്കാതിരിക്കുന്നുണ്ടോ? അന്ന് നടത്തിയ കല്യാണത്തിന് ഇപ്പോഴും വിരുന്നു കൊടുക്കുന്നവരെ എനിക്കറിയാം. നടത്തിയ ആഘോഷങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക, നമ്മളുടെ ആഡംബരങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക. എന്തിനു പറയണം? ഓൺലൈൻ ഭ്രമം കൂടിയിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? അയ്യോ ഇത് നിർബന്ധമാ, വയ്യാത്ത ഒരുപാട് പേര് പണ്ടാർക്കും വയ്യാതെ ഇരുന്നിട്ടില്ല. തന്നെയല്ല, കൺവെൻഷന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വിദേശത്തു നിന്ന് ഒരുപാട് പേര്. അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ലാസറിന്റെ, അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുമ്പോൾ ധനവാൻ ചോദിച്ചു, നാട്ടിലേക്ക് ഈ ലാസറിനെ വീണ്ടും ഒന്ന് വിടാമോ എന്ന്. അന്നേരം അതിന് മറുപടിയായിട്ട് പിതാവ് പറഞ്ഞു, വേണ്ട, ഞാൻ നാട്ടിൽ അതിനുള്ള ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾക്കെല്ലാം സുഖാ. ഇന്നും ഇതിലും കൂടുതൽ ആളുകൾ സെറ്റിയിലിരുന്നും കട്ടിലിരുന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാണുന്നുണ്ട്. ദൈവത്തെ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് വിളിച്ചിറക്കി കൊണ്ടുവരുവാനാ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയില്ലെങ്കിൽ വിശ്വാസക്കപ്പൽ ആടുമ്പോൾ നമ്മൾ വിറയ്ക്കും. 2 തിമോത്തിയോസിന്റെ ലേഖനം 2 അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുവൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം നടക്കുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല. പ്രിയമുള്ള മാതാപിതാക്കളെ, ചട്ടപ്രകാരം മക്കളെ നടത്തുവാൻ വിശ്വാസ ജീവിതം മക്കൾക്ക് കാണിച്ചു കൊടുത്ത് അവസരങ്ങളെയും കണ്ണുനീരുകളെയും ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന മാതാപിതാക്കളാക്കി ആയി നമ്മൾ മാറണം. പിന്നെ 2 ദേവാലയത്തിൽ വരുന്നതിന് വേറൊരു ചന്തവും കൂടെയുണ്ട്. ചിലർക്ക് ദേവാലയം എന്ന് പറഞ്ഞാൽ പതിവ് പോലെ വന്നു പോകുന്ന ഒരു സ്ഥലമാ, ചിലർക്കാകട്ടെ വല്ലപ്പോഴൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാ, ചിലർക്കാകട്ടെ എന്ത് പറഞ്ഞാലും വിമർശിക്കാൻ വീട്ടിൽ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നാട്ടിലിറങ്ങി പറയാൻ വേണ്ടി വിമർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ദേവാലയത്തെ കാണുന്നുണ്ടെങ്കിൽ ഉയരത്തിൽ ഒരു ദൈവമുണ്ട്, അവന്റെ ആലയം പരിശുദ്ധവും പരിപാവനവുമാണെന്ന് മറന്നു പോകരുത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായത്തിൽ ബേൽശസ്സർ രാജാവ് തന്റെ അപ്പനായ നെബുക്കദ്നേസർ രാജാവ് യെരുശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങളിൽ വീഞ്ഞൊഴിച്ച് വെപ്പാട്ടിമാർക്കും രാജ്ഞിമാർക്കും ഒക്കെ കൊടുത്തൊരു വിരുന്ന് നടത്തിയപ്പോൾ യഹോവയുടെ കയ്യാ ഭിത്തിയിൽ എഴുതി, മെനേ മെനേ തെക്കലൂ ഞാൻ നിന്റെ രാജ്യത്വം എണ്ണും, ഞാൻ നിന്നെ തുലാസിൽ തൂക്കും, നിന്നെ കുറവുള്ളവനായി കണ്ടാൽ ഞാൻ നിന്റെ രാജ്യം പാഴ്സികൾക്കും മേദ്യർക്കുമായി പകുത്തു കൊടുക്കുമെന്ന്. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെ ഓരോരുത്തരുടെ രാജ്യം നമ്മളുടെ കുടുംബങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആരാധനയുടെ സമയത്ത് അലസതയോടെ വീട്ടിലിരുന്നാൽ വരും തലമുറ ദൈവത്തെ അറിയാത്ത ഒരു തലമുറയാകുമെന്ന് മറന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥനയുടെ വലിപ്പം ഒരു ഫോൺ റിംഗ് ചെയ്യുന്നതിന് അത്രേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇരിക്കുമ്പോൾ ഫോൺ അടിച്ചാൽ നമ്മൾ ചാടി എഴുന്നേറ്റ് ഓടും. കാരണം ഞാൻ വിളിക്കുന്നവൻ ഈ വിളിക്കുന്നവനേക്കാൾ വലുതാണെന്നാണ് നമ്മുടെ ഒരു ഭാവം. എന്നാൽ ഞാൻ വിളിക്കുന്ന എൻ്റെ സ്വർഗസ്ഥനായ ദൈവം 1000 സൂര്യനേക്കാൾ തേജസ്സുള്ളവനല്ലേ? മാലാഖമാരുടെ നാട്ടിലുള്ളവനല്ലേ അവൻ? ക്രോപകൾ വഹിക്കുന്ന തേരിൽ അഗ്നി സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ ദൈവം, ക്രോപകൾ നീലക്കണ്ണുള്ള ക്രോപകൾ, സദാ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് അട്ടഹസിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ ലോകത്തിലെ ആരെങ്കിലും വിളിക്കുമ്പോൾ അതെടുത്തുകൊണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ
അവസരങ്ങളെ അനുഗ്രഹങ്ങൾക്ക് പകരം ശാപമാക്കുന്നവരാണ്. ആയതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിന്റെ മുൻപിൽ എന്റെ കഷ്ടങ്ങളെല്ലാം എന്റെ അനുഗ്രഹങ്ങൾക്ക് കാരണമാകണമെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന കുരിശിന്റെ ചുവട്ടിൽ ധൈര്യപ്പെടുത്തിയ ഒരമ്മയെ പോലെ കുരിശുകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ധൈര്യത്തോടെ മകനെ നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുവാൻ മാതൃകയോടെ ജീവിക്കുന്ന മാതാപിതാക്കളാകാം. രണ്ട്, അവകാശങ്ങളെ അലക്ഷ്യമാക്കരുത്. ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ യാത്ര ചെയ്യുന്നുവെങ്കിൽ എന്റെ അവകാശങ്ങളെ ഞാൻ അലക്ഷ്യമാക്കി കളയരുത്. നമ്മുടെ ഏറ്റവും വലിയ അവകാശമാണ് ഈ ക്രിസ്തീയ ജീവിതം അല്ലെ, നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം, നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ ജീവിതം. എന്നാൽ പലപ്പോഴും ഈ അനുഗ്രഹങ്ങളെ എങ്ങനെയാണ് നമ്മൾ അലക്ഷ്യമാക്കി മാറ്റുന്നത്? നമ്മുടെ അവകാശങ്ങളെ അലക്ഷ്യം, അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ നമ്മൾ അതിസമർത്ഥരാണ്. അത് ദൈവത്തിൽ നിന്നാണെങ്കിലും മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും സഹോദരങ്ങളിൽ നിന്നാണെങ്കിലും അവകാശങ്ങളെ പിടിച്ചു വാങ്ങാൻ നമ്മൾക്കൊരു മടിയുമില്ല. അതിന് നമ്മൾ അധൂർത്തപുത്രനെ അനുഗമിക്കും. എൻ്റെ അവകാശമല്ലേ, ഞാൻ നിന്റെ ഇളയ മകനല്ലേ, എനിക്ക് താ ഒന്നാമത്തെ കരച്ചിലാണ്. പല അവകാശങ്ങളും പിടിച്ചു വാങ്ങുമ്പോൾ ദൈവസന്നിധിയിലും ഈ ധൂർത്തപുത്രനെ പോലെ നമ്മൾ പറയും, എനിക്ക് താ അപ്പാ, എനിക്ക് താ മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിക്കിടക്കാൻ വയ്യാത്ത വണ്ണം ഉണ്ടെങ്കിലും എനിക്ക് കിടന്നുറങ്ങാൻ വയ്യപ്പാ, ഇനിയും താ. പണ്ടൊന്നുമില്ലായ്മയുടെ കാല തോലമേഞ്ഞ വീട്ടിൽ ചാണകം മെഴുകിയ തറയിൽ ഇരുന്ന് അവർ പ്രാർത്ഥിച്ചു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവില്ല. ഇന്നൊന്നിനും ഒരു കുറവില്ല. വീടിന് വീടുണ്ട്, കാറിന് കാറുണ്ട്, ജോലിക്ക് ജോലിയുണ്ട്, പത്രാസുണ്ട്, പണമുണ്ട്. എങ്കിലും ദൈവസന്നിധി നമ്മൾ പറയും, എനിക്ക്. ആരെങ്കിലും നമ്മളോട് ചോദിക്കും, അച്ഛൻ ചോദിക്കും, എങ്ങനെയുണ്ട് അച്ഛാ, മോൻ പോയെൻ്റെ കടം തീർന്നിട്ടില്ല അച്ഛാ. വെറുതെ പറയുന്ന, കാരണം എന്തെങ്കിലും ചോദിച്ചു പോയെങ്കിലോ മിഷന് വേണ്ടി. മോം പോയതിൻ്റെ കടം തീർന്നിട്ടില്ല അച്ഛാ, നമ്മളിത് കാണാതെ ടേപ്പ് റെക്കോർഡ് പോലെ പഠിച്ചു വെച്ചിരിക്കുക. എൻ്റെ അവകാശമായ ദൈവസഭയുടെ വളർച്ചയാണ്, എൻ്റെ അവകാശമായി മക്കളുടെ മുൻപിൽ മാതൃകയാകേണ്ട. ഇങ്ങനെ അവകാശത്തെ അലക്ഷ്യമാക്കിയ നമ്മുടെ ഒരു പിതാവാണ് സംഖ്യാപുസ്തകത്തിൽ വിശ്വാസത്തിൻ്റെ നായകൻ, വിശ്വാസത്തിൻ്റെ ധീരനായ മോശ. എങ്ങനെയായിരുന്നു മോശ തൻ്റെ അവകാശം അലക്ഷ്യമാക്കിയത്? സീൻ മരുഭൂമിയിൽ ഇസ്രായേൽ ജനം എത്തിയ നേരത്ത് അവർക്ക് കുടിക്കുവാൻ സമൃദ്ധമായി വെള്ളമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം മോശയ്ക്കും അഹറോനുമെതിരെ പിറുപിറുക്കുക. അവർ പറയുകയാണ്, ഞങ്ങൾ വന്ന നാട്ടിൽ ഒലിവുംകായും മാതളപ്പഴവും ആഹാരവും ഞങ്ങൾക്കുണ്ടായിരുന്നു, നീ ഞങ്ങളെ ഈ ഉണങ്ങിയ ദേശത്ത് കൊണ്ടുവന്നിട്ട് കൊല്ലുകയാണോ? മോശ യഹോവയുടെ സന്നിധിയിൽ കമന്നു വീണു. മോശ യഹോവയുടെ സന്നിധിയിൽ കമന്നു വീണ് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന കേട്ടിട്ട് യഹോവയാം ദൈവം മോശയോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, എൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക, നിന്റെ വടി നീ പാറയിന്മേൽ നീട്ടുക, പാറ വെള്ളം തരും, നിന്റെ എൻ്റെ ജനം കുടിച്ച് തൃപ്തിയാകും. മോശതാനും ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വാശിയോടെ എഴുന്നേറ്റ് ഉശിരോടെ വടിയെടുത്ത് പാറയിന്മേൽ രണ്ടടിയടിച്ചു. മോശയോടെ യഹോവാം ദൈവം പെട്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, വെള്ളം ഇഷ്ടംപോലെ കിട്ടും, പക്ഷെ നീ കനാൻ കാണുകയില്ല. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതവും ഭൗതിക ജീവിതത്തിൻ്റെ അവകാശങ്ങളെ അലക്ഷ്യമാക്കുന്നത് പലപ്പോഴും നമ്മുടെ എടുത്തുചാട്ടത്തോടുകൂടി വടിയെടുത്തങ്ങ് അടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മോശയ്ക്ക് എന്തായിരുന്നു വടി? മോശയുടെ അവകാശമായിരുന്നു വടി. വിക്കനായ മോശയെ സുശക്തമാക്കി തീർത്തത് ആ വടിയായിരുന്നു. ഫറവോന്റെ കൊട്ടാരത്തിൽ മോശയെ നിർത്തിയ, നെഞ്ചുവിരിച്ച് നിർത്തിയ വടി, ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നടത്തിയ വടി, ഫറവോന്റെ സൈന്യത്തിൻ്റെ മുൻപിൽ അവരെ ജയിപ്പിച്ച വടി, ബാധകളെ ശമിപ്പിച്ച വടി. മുൻപിൽ ചെങ്കടലും പിൻപിൽ ഫറവോന്റെ സൈന്യവും നിന്നപ്പോൾ ഇസ്രായേൽ ജനത്തിനും ദൈവത്തിനും മധ്യേ സമുദ്രത്തിന്മേൽ നീട്ടിയപ്പോൾ സമുദ്രത്തെ രണ്ടാക്കി പകുത്ത വടി, ഇത്രയും ശക്തിയുള്ള വടി ഒന്ന് നീട്ടാൻ പറഞ്ഞപ്പോൾ മോശ എന്തു ചെയ്തു? ഈ വടി കൊണ്ട് പാറയിൽ അടിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതവും ചെങ്കടലിനെ പകുക്കുവാനും ഫറവോന്റെ സൈന്യത്തെ തകർക്കുവാനും എല്ലാത്തിനും മതിയായതാണ് നമ്മുടെ ജീവിതം. നമുക്കറിയാം, പക്ഷെ പലപ്പോഴും ആരാധനയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്താലും നമ്മുടെ ഭവനത്തിൽ കലഹങ്ങൾ ഒഴിയുന്നില്ല. അപ്പനെന്ന അവകാശം അലക്ഷ്യം, അമ്മയെന്ന അവകാശം അലക്ഷ്യം, കുടുംബങ്ങളിൽ അവകാശങ്ങൾ അലക്ഷ്യം, പ്രാർത്ഥനയിൽ അലക്ഷ്യം, സർവത്ര അലക്ഷ്യമാകിട്ട് കോപത്തിന്റെ ആത്മാവ് നമ്മുടെ ഭവനത്തിൽ വ്യാപരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഭാഷകൾ കലങ്ങിപ്പോകുകയാണ്. ഒരേ ഭാഷ സംസാരിച്ചിട്ടും കുടുംബത്തിൽ പരസ്പരം ഭാഷകൾ മനസ്സിലാകുന്നില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
നമ്മുടെ ഭവനത്തിന്റെ അഭാവമാണ്, ഭവനത്തിലില്ല എന്നതാണ് അർത്ഥം. മോശയുടെ വടി പോലെ എനിക്ക് നൽകിയിരിക്കുന്ന വിശ്വാസ ജീവിതം മക്കളുടെ മുൻപിൽ അടിച്ചു തീർക്കാനുള്ളതല്ല. അതായിരുന്നു മുടിയനായ പുത്രന്റെ, ധൂർത്തപുത്രന്റെ രണ്ടാമത്തെ കരച്ചില്. ധൂർത്തപുത്രന്റെ രണ്ടാമത്തെ കരച്ചിൽ ഇങ്ങനെയായിരുന്നു: അയ്യോ, എന്റെ അപ്പന്റെ ഭവനത്തിൽ വേലക്കാർ പോലും ഇതിലും സുഭിക്ഷമായി കഴിയുന്നു. അപ്പന്റെ അവകാശം വാങ്ങിക്കാനായിരുന്നു ഒന്നാമത്തെ കരച്ചില്. രണ്ടാമത്തെ കരച്ചിലോ: അയ്യോ, എന്റെ അപ്പന്റെ ഭവനത്തിൽ എനിക്കും എന്റെ അയൽക്കാരനും എല്ലാം ഉണ്ട്. എന്നാലും എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജനലിൽ കൂടി അപ്പുറത്തേക്ക്. അയ്യോ, അവനെല്ലാം ഉണ്ട്. അയ്യോ, എന്റെ സഹോദരനെല്ലാം ഉണ്ട്. അയ്യോ, എന്റെ ചുറ്റുമുള്ളവർക്കെല്ലാം ഉണ്ട്, എനിക്ക് മാത്രം ഒന്നുമില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ കരച്ചിൽ. എന്നാൽ ധൂർത്തപുത്രൻ ഒരു മൂന്നാമത്തെ കരച്ചിലുണ്ടായി: അപ്പാ, നിന്നോട് ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ധൂർത്തപുത്രനെ പോലെ ഈ നാളുകളിൽ തിരിച്ചു വന്ന് നമ്മളും കരയണം.